കാറ്റിനെതിരെ നദിക്കരയിൽ വലിയൊരു ഓക്ക് വൃക്ഷമുണ്ടായിരുന്നു. കാറ്റും മഞ്ഞും മഴയും പലതവണ ആ വഴി കടന്നുപോയി. എന്നിട്ടും അനേകം നൂറ്റാണ്ടുകളായി അത് അവിടെ തന്നെ നിൽക്കുന്നു. എന്നാൽ ഇത്തവണത്തെ പെരുമഴയോടൊപ്പം അതിഭയങ്കരമായ ഒരു കൊടുങ്കാറ്റും ഉണ്ടായി. പല കൂറ്റൻ മരങ്ങളും കടപുഴങ്ങി വീണു. കൂട്ടത്തിൽ ശക്തനായ ഓക്ക് വൃക്ഷവും നിലംപതിച്ചു. കാറ്റ് കടന്നുപോയി. മലവെള്ളം ഇറങ്ങിപ്പോയി. ശാന്തമായ ആ പ്രകൃതിയിൽ നദിക്കരയിൽ തന്നെയുള്ള ഇളം ചൂരൽ കൂട്ടങ്ങൾ ഇളകിച്ചിരിക്കുന്നത് കണ്ട് ഓക്ക് വൃക്ഷം അത്ഭുതപ്പെട്ടു. നൂറ്റാണ്ടുകളായി ഞാൻ ഇവിടെ കഴിയുന്നു. ഇതുവരെ ഇത്ര വലിയൊരു കൊടുങ്കാറ്റുണ്ടായിട്ടില്ല. ശക്തനെന്ന് കരുതിയ ഞാൻ പോലും വീണുപോയി. പക്ഷെ നിങ്ങൾ ഇപ്പോഴും ഭൂമിയിൽ ഉറച്ചു നിൽക്കുന്നതായി കാണുന്നു. എന്താണിതിന്റെ കാരണം? ഓരോ വലിയ കാറ്റ് വരുമ്പോഴും താങ്കൾ ആഴത്തിൽ വേരൊടിച്ച് കാറ്റിനെതിരെ തലയുയർത്തി നിൽക്കുകയാണ് ചെയ്യുന്നത്, ചൂരൽക്കൂട്ടം പറഞ്ഞു. ഞങ്ങളാകട്ടെ, കാറ്റിന്റെ ശക്തി കൂടുന്തോറും ശരീരം വളച്ചും തലക്കുനിച്ചും വിനയത്തോടെ നിൽക്കുന്നു. കാറ്റ് ഞങ്ങളെ തഴുകി കടന്നു പോവുകയും ചെയ്യുന്നു. വലിയ ആപത്തുകളെ വിനയം കൊണ്ട് മറികടക്കാം.